പാലക്കാട്ടെ ഹോട്ടൽ പരിശോധന ഉന്നത ഉദ്യോഗസ്ഥർ അറിഞ്ഞത് ഏറെ വൈകി പരിശോധന വിവാദമായ ശേഷമാണ് പോലീസിലെ ഉന്നത വിവരം അറിഞ്ഞത് രഹസ്യ വിവരം സി പി എം സി ഐക്കാണ് കൈമാറിയത് റെയ്ഡിന് ഇറങ്ങും മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കാതിരുന്നതും വീഴ്ചയായി പണം പിടിച്ചെടുക്കാത്തതിനാൽ തുടർ നടപടി സാധ്യമല്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഹരി മോഹൻ വിവരങ്ങളുമായി ചേരുന്നു ഹരി ഇത് സി ഐ മാത്രം അറിഞ്ഞാണോ ഈ റെയ്ഡ് നടന്നത് തീർച്ചയായിട്ടും സംഘടന തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് ഈ വിവരം സി പി എമ്മിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ളത് കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വിവരം ലഭിക്കുന്നത് സി ഐക്കാണ് സർക്കിൾ ഇൻസ്പെക്ടർക്കാണ് അല്ലെങ്കിൽ എസ് എച്ച്ഒക്കാണ് വിവരം ലഭിക്കുന്നത് ആ വിവരം അറിഞ്ഞു ഉടനെ പോലീസ് പാർട്ടിയുമായി ഈ പറയുന്ന കെ പി എം ഹോട്ടലിലേക്ക് ഇവർ പോവുകയായിരുന്നു അതിനുശേഷമാണ് വിവരം ഓരോ ഉദ്യോഗസ്ഥരായി അറിഞ്ഞറിഞ്ഞു വരുന്നത് എ എസ് പിയോട് പറയുന്നു അതിനുശേഷം എസ് പി അറിയുന്നു അതെല്ലാം കഴിഞ്ഞ് അതായത് വിവാദമായതിനു ശേഷമാണ് റേഞ്ച് ഡി ഏ ജി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ റെയ്ഡിനെ കുറിച്ചുള്ള വിവരം റിയുന്നത് അതായത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ താമസിക്കുന്ന ഹോട്ടലിൽ അവരുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം എത്തി എന്നുള്ള ഒരു വിവരം ലഭിച്ചു കഴിഞ്ഞാൽ അത് സി അടക്കമുള്ള ഉദ്യോഗസ്ഥരാണോ അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഉന്നത ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത് മാത്രമല്ല അത് പോലീസ് നേരിട്ടല്ല ആ പരിശോധന നടത്തേണ്ടിയിരുന്നത് ഈ ഇത്തരത്തിലൊരു വിവരം അത് എവിടെ നിന്നാണെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ആ വിവരം പങ്കുവെക്കേണ്ടത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോടാണ് തെരഞ്ഞെടുപ്പ് സ്ക്വാഡിനോടാണ് ആ സ്ക്വാഡിനോടൊപ്പമാണ് ഇവർ ആ ഹോട്ടലിലേക്ക് പോകേണ്ടിയിരുന്നത് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി പോലീസ് തലത്ത് ഉണ്ട് അതായത് ആ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകുന്ന ഒരു സംഘം പോലീസ് സംഘം ആ പരിശോധനയ്ക്ക് തയ്യാറെടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ട് കടന്നു ചെന്നിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നു ഇതുപക്ഷെ അങ്ങനെ ഒന്നുമല്ല ഉണ്ടായത് അഫ്തിയിലെത്തിയ ഒരു സി ഐ അദ്ദേഹത്തോടൊപ്പം ഒരു പോലീസ് സംഘം വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ലാതെ അങ്ങോട്ടേക്ക് കടന്നു ചെന്നുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ വനിതാ നേതാക്കളുടെ അടക്കമുറിയിൽ പരിശോധന നടത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയതാണ് കൂടുതൽ വഷളാകാനുള്ള ഒരു സ്ഥിതി അവിടെ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് പോലീസ് തലപ്പത്തെ ഒരു വിലയിരുത്തൽ മാത്രമല്ല ഇതിനകത്തൊരു പ്രധാന പ്രശ്നം നിലനിൽക്കുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു ഇതിനെ എക്സ്പ്ലനേഷൻ ചോദിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കുകയോ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പോകാൻ പോലീസിന് സാധിക്കില്ല എന്നുള്ളതാണ് കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ പെരുമാറ്റച്ചട്ടം കഴിയുന്നതുവരെ എന്തായാലും പോലീസ് തലപ്പത്തോ ആഭ്യന്തര വകുപ്പിനോ അതിന് കഴിയില്ല കാരണം അത് ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രണ്ടാമത്തെ കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോലും പോലീസിന് അത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം അതൊരു രാഷ്ട്രീയ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പോലീസിനെ വിവരം ലഭിച്ചത് സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെയാണ് ആ വിവരം നേരിട്ട് സി ഐയുമായി പങ്കുവെക്കുകയായിരുന്നു ഈ വിവരം അറിഞ്ഞ് അത് വിളിച്ചവർ നേരെ സി എ ആണ് സിഐ ആയിട്ടാണ് ആ വിവരം പങ്കുവച്ചത് അതുകൊണ്ട് തന്നെ അതൊരു രാഷ്ട്രീയ വിഷയമാണ് ഭരണതലപ്പത്ത് അല്ലെങ്കിൽ ഭരണത്തിൽ സ്വാധീനമുള്ള വ്യക്തികൾ തന്നെ ഇടപെട്ടുകൊണ്ട് നടത്തിയ ഒരു റെയ്ഡ് ആയതുകൊണ്ട് പോലീസ് പോലീസിന് എന്തെങ്കിലും തരത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ഇതിൽ ഒരു ഇടപെടൽ നടത്താനോ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഒരു വിശദീകരണം തേടാനോ ഒക്കെ തന്നെ അച്ചടക്ക നടപടിക്കോ ഒക്കെ തന്നെ വലിയ രീതിയിൽ പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം പക്ഷേ എന്തായാലും ഒരു വലിയ ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് ഒരു സി ഐക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു വിവരം ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസ് പരിശോധന പോലീസ് സംഘവുമായി എത്തിക്കൊണ്ട് ഒരു പരിശോധന നടത്താൻ സാധിക്കുക ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കത്ത് പോലെ തന്നെ അതേ നിയമ ലംഘനം തന്നെയാണ് നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് അതിനകത്ത് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ഒരു പ്രശ്നം എന്തായാലും അടക്കമുള്ള ഉദ്യോഗസ്ഥർ ആ വിവരം അറിഞ്ഞിരുന്നു വിവരം പിന്നീട് അറിഞ്ഞെങ്കിൽ പോലും അവരെത്തുമ്പോഴേക്ക് സ്ഥിതി വഷളായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ആ ഇവരെ നേരിട്ട് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ അതായത് എസ് പി ഒ എസ് പി ഒ നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് സ്ക്വാഡിനെ വിവരം അറിയിക്കാൻ അവർ തയ്യാറായേനെ എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട് പക്ഷേ ഇത് സി ഐ സിഐയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇതിൽ ഒരു തൊണ്ടുമുതലോ അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന തരത്തിൽ ഒരു പണം പണമൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ പണം കണ്ടെത്താത്ത സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഈ കേസുമായി അല്ലെങ്കിൽ ഈ ഇത്തരത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ പോലും അതുമായി മുന്നോട്ട് പോകേണ്ട എന്നുള്ള നിലപാടിലാണ് പോലീസ് എത്തി നിൽക്കുന്നത് ആ പണം കണ്ടെത്തുക അല്ലെങ്കിൽ തൊണ്ടുമുതൽ കണ്ടെത്തുക എന്നുള്ള ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇനി കേസുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഉള്ളൂ എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും തരത്തിലുള്ള നടപടിയുമായി ആ പണം കണ്ടെത്താത്തരത്തോളം എന്തെങ്കിലും നടപടിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു വിവാദത്തിലേക്ക് പോവുകയും തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ വലിയ രീതി തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ സ്വാധീനിക്കാനുള്ള ആ സാധ്യതയുണ്ട് കൂടി അവർ വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതിൽ ഇടപെടേണ്ട തൽക്കാലം ഇതിവിടെ അവസാനിക്കട്ടെ എന്നുള്ള നിലപാടിൽ തന്നെയാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് നടപടിക്കും സാധ്യതയില്ല എന്ന് തന്നെ അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ എന്തായാലും സി പി എമ്മിൽ നിന്ന് വിവരം ഇവർക്ക് ലഭിച്ചു എന്നുള്ളത് അവർ അവർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അത് ആരാണ് എങ്ങനെയാണ് ആ വിവരം എത്തിയത് എന്തുകൊണ്ടാണ് സി ഐ ആ വിവരം അറിഞ്ഞ ഉടൻ തന്നെ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി തിരിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുമുണ്ട് എന്തായാലും ഇതിന് ഇതിനകത്ത് മറ്റൊരു പ്രധാന പ്രശ്നമുള്ളത് ഇത് ഏതെങ്കിലും നിലയ്ക്ക് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇടപെടൽ കൂടി ഉണ്ടായാൽ അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള സി ഐ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ിൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം അങ്ങനെ ഒരു വിവരം കിട്ടി ആ വിവരം അറിഞ്ഞു ഉടൻ തന്നെ പോയി ആ പണം പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നിരിക്കാം അവർ ഉദ്ദേശിച്ചിരിക്കുക ഇനി അങ്ങനെയൊന്നും ഇല്ല തെരഞ്ഞെടുപ്പ് സ്ക്വാഡിനെ വിവരം അറിയിക്കുക എസ് പി വിവരം അറിയിക്കുക കുറച്ചുകൂടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുക അത്രയധികം സമയം എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് പിടിക്കാൻ സാധിക്കില്ലായിരുന്നു പണം കിട്ടിയില്ല എന്നുള്ളത് രണ്ടാമത്തെ വശം പക്ഷെ അങ്ങനെ ഒരു ശ്രമം നടത്തി അത് വിജയിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകുമായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടാക്കുക അതുകൊണ്ട് തൽക്കാലം ഇത്തരത്തിലുള്ള ആശങ്കകൾ ചോദ്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന പോലീസ് ഉദ്ദേശിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തങ്ങളില്ല ഇനി എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനം എടുക്കുന്നെങ്കിൽ അത് സർക്കാർ തലത്തിൽ എടുക്കട്ടെ എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിരിക്കുന്നത് അജിംസ്